ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബീട്രൂട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മൂന്ന് ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ബീട്രൂട്ട് പൗഡറും ബീട്രൂട്ട് ലിപ് ബാമും ബീട്രൂട്ടിൻ്റെ തന്നെ ഒരുപാട് ബീട്രൂട്ട് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫേസ് പാക്കുകളൊക്കെ നമ്മൾക്ക് മേടിക്കാൻ കിട്ടാറുണ്ട്. നമ്മളെല്ലാവരും ബീട്രൂട്ടിൻ്റെ എന്ന് പറയുമ്പോൾ മേടിക്കാറുണ്ട്, കാരണം അത്രയും റിസൾട്ട് തരുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരുപാട് വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മൂന്ന് മസ്റ്റ് ഹാവ് ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ ഞാൻ ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അപ്പോൾ വലുതെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്രേറ്ററാണോ ഉള്ളത് അതെടുക്കുക. നമുക്കിത് അരച്ച് ഇതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെങ്ങനെ, ഇപ്പോൾ മിക്സിയിലൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്ത് അരച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കഷ്ണങ്ങളാക്കിയിട്ടിടുമ്പോൾ കുറച്ച് പാടായിരിക്കും, ചില കഷ്ണങ്ങളൊന്നും ശരിക്കും അരഞ്ഞ് കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് വെള്ളം ചേർക്കാതെ നല്ല ഫ്രഷ് ബീട്രൂട്ട് എടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. നമുക്കതിൻ്റെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ ഉണങ്ങിയ ബീട്രൂട്ടിലൊന്നും അത്ര ജ്യൂസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഫ്രഷായത് തന്നെ എടുക്കുക. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ കഴിക്കുന്നതും ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മുഖം തിളങ്ങാനും മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഈ ബീട്രൂട്ട് കൊണ്ടുള്ള എല്ലാ തരം പ്രോഡക്റ്റുകളും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടിനെയൊക്കെ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരയാൻ പാകത്തിന് ചെറിയ ജാറിൽ ചേർക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ജ്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ കുറച്ചധികം ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് വെച്ച് തന്നെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ജ്യൂസ് എടുത്തു. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ലിപ്സിന്, ലിപ് കെയറിന് പറ്റിയ ഒരു പാക്കാണ്. നമ്മുടെ ചുണ്ടിൽ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സൂര്യപ്രകാശം തട്ടുമ്പോഴും, അതുപോലെ വളരെ സെൻസിറ്റീവ് ആയവർക്കൊക്കെ ചുണ്ടിൽ എപ്പോഴും ഇങ്ങനെ ചിലർക്ക് മിണ്ട് കീറും, ചിലർക്ക് ഡാർക്ക്നെസ് ഉണ്ടാവും. അതൊക്കെ കളയാനായിട്ട് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുത്തത് റോസ് പെറ്റൽസിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുക. ഇതൊരു ലിപ്പ് മാസ്കാണ് കേട്ടോ, നമ്മൾ ലിപ് ബാമല്ല തയ്യാറാക്കുന്നത്, ലിപ് മാസ്കാണ്. ഈ ഒരു മാസ്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കിട്ടും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനും നല്ല എളുപ്പമാണ്. ചുണ്ടിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ചുണ്ടിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം. ഇത് രാവിലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ നല്ല സോഫ്റ്റായി നമ്മുടെ ലിപ്സ് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് പാക്ക് എന്തായാലും ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കേണ്ടത് ഒരു ഫേസ് പാക്കാണ്. ഇപ്പം നിങ്ങൾ എത്ര വെളുത്തിരുന്നാലും, ഇനി ഇരുന്നേരമാണെങ്കിൽ പോലും നമ്മുടെ മുഖത്ത് ബ്ലഡിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് വിളറി വെളുത്തിരിക്കും. ആ വിളർച്ചയൊക്കെ മാറി നല്ല പ്രകാശം മുഖത്തിന് കിട്ടാനായിട്ട് ബീട്രൂട്ട് നല്ലതാണ്. നിങ്ങളുടെ മുഖത്തുള്ള ആ ടാനൊക്കെ പോവാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ടൊക്കെ നല്ലതാണ് ഈ പാക്ക്. അപ്പോൾ ഇതിൽ മിക്സ് ചെയ്തത് റോസ് പെറ്റൽസ് പൗഡറും റൈസ് പൗഡറും ആണ്. അപ്പോൾ അരിപ്പൊടിയും ബീട്രൂട്ടും മിക്സായ ആ പൗഡർ തന്നെ സ്കിൻ കളർ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ പോലും മേടിക്കാൻ കിട്ടും. നമുക്കത് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫേസിന് എപ്പോഴും നല്ലത്, നമ്മൾ ഡെയിലി കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഫേസ് പാക്ക് ഇടുന്നതാണ്. ഫേസ് പാക്കുകൾ വളരെ നല്ലതാണ് സ്കിന്നിന്, കാരണം നമ്മളെത്ര തന്നെ സ്കിൻ കെയർ ചെയ്താലും പാക്ക് കൂടി ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ പാക്ക് എന്തായാലും നമ്മൾ വീക്ക്ലി ഒരു 2 ടൈംസെങ്കിലും ചെയ്യണം. അപ്പോൾ ഇത് അരിപ്പൊടിയും റോസ് പെറ്റൽസ് പൗഡറും ബീട്രൂട്ട് ചേർന്ന ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്, രണ്ടോ മൂന്നോ ആഴ്ചയിലേക്കുള്ളതൊക്കെ. ഒരാഴ്ച രണ്ട് പ്രാവശ്യം, ഒരാഴ്ചയിൽ 2 ടൈംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസത്തേക്കുള്ളതും ഉണ്ടാക്കി വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കും നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ഒരു സെറമാണ്. ബീട്രൂട്ട് ജ്യൂസ് വെച്ച് തയ്യാറാക്കുന്നത് സെറം യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയും. നമ്മുടെ സ്കിന്നിന് എല്ലാം
പ്രശ്നങ്ങൾ മാറി നല്ല യൂത്ത്ഫുൾ ആയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു നമ്മുടെ എന്താ സെറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മോഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതാണ് ഇടയിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഈ സെറം തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അലോവേര ജെൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമെന്ന് കരുതുന്നു. അലോവേര ഫ്രഷ് അലോവേരയുടെ ജെല്ലെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളിൽ നല്ല അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൾപ്പ് എടുത്ത് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലോട്ട് ബീട്രൂട്ട് ജ്യൂസ് ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട്, ആ സെറത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാലോ, നമ്മൾ അലോവേര ജെല്ലിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കും. ആ ഒരു രീതിയിലാവുന്നവരെ ഇത് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിൽ തന്നെ സൂക്ഷിക്കുന്നത് കാരണം അതിൽ തന്നെയാണ് മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറം നിങ്ങൾ ഡെയിലി രണ്ട് തവണയാണ് സെറം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്, ഒരു തവണയെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് സ്കിൻ ടോണറും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ് സെറം അപ്ലൈ ചെയ്യാറുള്ളത്. മോയ്സ്ചറൈസർ ആവശ്യമില്ലാത്ത വശം ഡയറക്റ്റ് സെറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് കണ്ടില്ലേ, നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ തുടുത്ത പോലെ ഉണ്ടാവും കേട്ടോ. ഇത് സ്ഥിരമായി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് പതിയെ ബ്രൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വെളുത്ത് പാറൊന്നുമില്ല, നമ്മുടെ ചെറിയ ചെറിയ സ്കിൻ പ്രോബ്ലംസൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ അട്രാക്റ്റീവായി മാറും. അത് ഏത് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീട്രൂട്ട് കൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, അത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാക്കുക. എല്ലാവരും സുന്ദരികളായിരിക്കുക. താങ്ക് യു.